പരപ്പനങ്ങാടി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ 10th വാർഷികവും കുടുംബസംഘവും നവംബർ 10 വ്യാഴാഴ്ച പരപ്പനങ്ങാടി ജാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ KPA മജീദ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. വാടക നിയന്ത്രണ നിയമം, മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ നിയമം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും സംശയ നിവാരണവും ഇതോടൊപ്പം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരപ്പനങ്ങാടി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അതിൻ്റെ 10th വാർഷികവും കുടുംബസംഘവും സമുചിതമായി ആഘോഷിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവരോടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തിരുവിടങ്ങാടി മണ്ഡലം MLA ശ്രീ KPA മജീദ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, തിരുവിടങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ, താനൂർ മുനിസിപ്പൽ ചെയർമാൻ, പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ കൗൺസിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ കാർത്തികേയൻ പുതുശ്ശേരി, കേരള സംസ്ഥാന ആഭരണ തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ സോമസുന്ദരൻ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ബോർഡ് പ്രസിഡന്റ് വേലായുധൻ പാലക്കണ്ടി, മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുകയാണ്. പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കുന്ന പരിപാടി വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. പ്രസ്തുത പരിപാടിയിൽ അപൂർവ ഇനം ഔഷധ ചെടികൾ, മറ്റ് ചെടികൾ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പാക്കാമെന്ന കാര്യങ്ങൾ, സോളാർ തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് എക്സിബിഷനോടുകൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. പ്രധാനമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വയം പര്യാപ്തതയും എന്ന വിഷയത്തിൽ ഒരു ചർച്ച തുടക്കം കുറിക്കുകയാണ്. കേരളത്തിന് മുഴുവൻ ആവശ്യമുള്ള ഒരു വിഷയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഫണ്ട് എപ്പോഴും കമ്മി വരുന്ന സമയത്തൊക്കെ ജനങ്ങളുടെ പേരിൽ നികുതി അടിച്ചേൽപ്പിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുക, മുതൽ മുടക്കിയിട്ടാണെങ്കിലും മുതൽ മുടക്കാതെയാണെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കുക എന്ന തരത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ബോധിപ്പിക്കാനുള്ളത്. കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ടും വാടക നിയന്ത്രണ നിയമങ്ങളെക്കുറിച്ച് വിദഗ്ധരുടെ ക്ലാസും ഈ സമ്മേളനത്തിൻ്റെ മുഖ്യമായ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ സമയത്ത് പറയാനുള്ളത്, ഞങ്ങൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവരുകളെ കണ്ട് ഞങ്ങളുടെ സംഘടന പരപ്പനങ്ങാടി മുനിസിപ്പൽ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിലും കേരള സംസ്ഥാനത്തിന് മുഴുവൻ ആവശ്യമായ വളരെ പ്രധാനമായ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. കാലഹരണപ്പെട്ട വാടക നിയന്ത്രണ നിയമമാണ് ഇപ്പോഴും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പല സമയങ്ങളിലായി പരിഷ്കരണം ആവശ്യപ്പെട്ട് പല പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായി ഇത് പരിഷ്കരിക്കാനുള്ളൊരു ബില്ല് കേരള നിയമസഭ മുമ്പാകെ എത്രയോ വർഷമായി വിശ്രമത്തിലാണ്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ മോഡൽ ടെനൻസി ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നത്. അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും ആവാമെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് മോഡൽ ടെനൻസി ആക്ടിൻ്റെ ഡ്രാഫ്റ്റ് ഇപ്പോൾ വന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞങ്ങൾ കൊടുത്ത വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞങ്ങളുടെ നിർദ്ദേശം ഉൾപ്പെടുന്ന ഒരു പരാതിയാണിത്. അവരത് എക്നോളജ് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ ഗൗരവമായ പഠനം നടത്തുമെന്നും വേണ്ട പരിഹാരമുണ്ടാവുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കെട്ടിട ഉടമകളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മോഡൽ ടെനൻസി ആക്ടിൽ പറയുന്നുണ്ട്. അതൊക്കെ തിരുത്തുന്നും പഠിക്കാൻ മുൻകൽ വെച്ച് പഠിച്ച് പരിഹാരമുണ്ടാവുമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ AC അബ്ദുൾ സലാം, ഹംസ ഹാജി, അഡ്വക്കേറ്റ് റഹീം, സക്കറിയ CP, ഹാരിസ്, ഗോപാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മലബാറി ന്യൂസ്.